ഫേസ്ബുക്കിൽ പരസ്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ഡെപ്തിൽ കസ്റ്റമേഴ്സിനെ ഫോക്കസ് ചെയ്ത് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് വളരെ വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുകയാണ് സാധാരണ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ നമുക്ക് ഓഡിയൻസിനെ കണക്ട് ചെയ്യാൻ കഴിയും നമുക്കൊത്തിരി പേർക്കറിയാം ഫേസ്ബുക്കിന് വലിയ സാധ്യതയുണ്ടെന്ന് ഉള്ളത് എന്നാൽ അതിനെ കുറച്ചുകൂടെ നല്ല ഡെപ്തിൽ ഓരോ പോർഷനായിട്ട് നിങ്ങളുടെ ബിസിനസ്സിന് ഏതൊക്കെ രീതിയിലാണ് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഉപയോഗിക്കാനായിട്ട് കഴിയുക ഒറ്റ വാക്കിലേക്ക് പറഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ മുഴുവൻ ഡേറ്റ ഒറ്റ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ഈ ഒരു വീഡിയോയുടെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന പി ഡി എഫ് ഫയൽ നൽകുന്നതായിരിക്കും മുഴുവൻ ഡേറ്റാസ് നമുക്ക് എങ്ങനെയാണ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയുക നമുക്ക് നോക്കാം ആദ്യമായിട്ട് ഫേസ്ബുക്കിൽ നമ്മൾ പരസ്യങ്ങൾ ചെയ്യുന്നതിനായിട്ട് ഫേസ്ബുക്ക് ഡോട്ട് കോം സ്ലാഷ് എ ഡി എസ് മാനേജർ ഈയൊരു യു ആറിൽ വേണം നമ്മൾ പോകാനായിട്ട് ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ക്രിയേറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ പരസ്യങ്ങൾ ഓൾറെഡി ചെയ്യുന്ന മെമ്പേഴ്സ് ആയിരിക്കാം ചിലപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് ആഡിൻ്റെ കാണുന്നവരായിരിക്കാം എങ്കിലും ബേസിക് ഒന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മെയിൻ ടോപ്പിക്സിലേക്ക് വരാം ഇവിടെ നമ്മൾ ക്രിയേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവേർനെസ് ട്രാഫിക് എൻഗേജ്മെൻറ് ലീഡ്സ് ആപ്പിൻ പ്രൊമോഷൻസ് സെയിൽസ് ഇങ്ങനെ ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് വരിക നമ്മൾ ആൾക്കാർ ജസ്റ്റ് പരസ്യങ്ങൾ കാണിക്കാനാണെങ്കിൽ അവെയർനെസ് ചെയ്യും നമ്മുടെ വെബ്സൈറ്റിലേക്കോ വാട്സാപ്പിലേക്കോ ആൾക്കാരെ കൊണ്ടുവരുന്നതിന് ട്രാഫിക് ഉപയോഗിക്കും ആൾക്കാരുമായിട്ട് എൻഗേജ് ചെയ്യുന്നതിന് കുറേ മെസ്സേജസ് കമൻറ്റ് കാര്യങ്ങൾ ലഭിക്കുന്നതിന് എൻഗേജ്മെൻറ്റ് ഉപയോഗിക്കും കസ്റ്റമറുടെ പേര് ഫോൺ നമ്പർ ഇങ്ങനെയുള്ള ലീഡ് കളക്ട് ചെയ്യുന്നതിന് ലീഡ്സ് അതോടൊപ്പം തന്നെ നമുക്ക് സ്വന്തമായിട്ട് മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അത് പ്രൊമോട്ട് ചെയ്യാനായിട്ട് ആപ്പ് പ്രൊമോഷൻസ് ഉപയോഗിക്കാം ഡയറക്റ്റ് ഇ കൊമേഴ്സ് ഐറ്റോ അങ്ങനെയുള്ള പേയ്മെൻ്റിലേക്ക് ഡയറക്റ്റ് ഫോക്കസ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് സെയിൽസ് ഉപയോഗിക്കാനായിട്ട് കഴിയും ഇവിടെ ഞാനിപ്പോൾ ട്രാഫിക് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു അതിനുശേഷം എങ്ങനെയാണ് നമുക്ക് ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗിലേക്ക് പോകുക എന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം ഇവിടെ റെക്കമെൻ്റഡ് ഓപ്ഷൻസ് എന്നാണ് വരിക ഈ റെക്കമെൻ്റഡ് ഓപ്ഷൻസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഫേസ്ബുക്കിൻ്റെ പേജ് നമ്മൾ കൃത്യമായിട്ട് കണ്ടൻറ്റ്സ് ഓരോ റെഗുലറായിട്ട് ഓരോ വീക്കിലും ചെയ്ത് നല്ല രീതിയിൽ ഫേസ്ബുക്കിൻ്റെ പേജ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള ഓഡിയൻസിനെ ബേസ് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിഡ് ആയിട്ട് റോബോട്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ട് ഓഡിയൻസിനെ സെറ്റ് ചെയ്യും ആ ഒരു ഓപ്ഷനാണ് അതല്ലാതെ മാനുവലി നമുക്ക് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ മാനുവൽ എന്നുള്ള ഓപ്ഷനുണ്ട് മാനുവലിനകത്ത് പോയാൽ മാത്രമാണ് ഞാൻ ഈ പറയുന്ന ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡേറ്റാസ് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയുക ഫേസ്ബുക്ക് ആഡിൽ മൂന്ന് ലെയറാണ് വരിക ആദ്യത്തെ ലെയറിനെ ക്യാമ്പയിനിങ് എന്ന് പറയും രണ്ടാമത്തെ ലെയറിനെ ആഡ്സെറ്റ് എന്ന് പറയും അതായത് ഓഡിയൻസ് എന്ന് പറയും മൂന്നാമത്തെ ലെയർ ആഡ് ഇമേജ് അല്ലെങ്കിൽ വീഡിയോ ഇങ്ങനെ മൂന്ന് ലെയറാണ് ഫേസ്ബുക്ക് പരസ്യത്തിന് വരിക ഇവിടെ ആദ്യത്തെ ലെയർ നമുക്ക് ഇവിടെ വേറെ ചേഞ്ചസൊന്നുമില്ല നെസ്റ്റ് കൊടുക്കാം അതിനുശേഷം ഈ ഒരു രണ്ടാമത്തെ ലെയർ ആഡ്സെറ്റാണ് ടാർജറ്റ് ഓഡിയൻസ് എന്നുള്ളത് ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ താഴോട്ട് വരിക ഞാൻ ഡീറ്റെയിൽഡ് ടാർജറ്റിംഗ് ആണ് ഇതിനകത്ത് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നോക്കി ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ സ്വിച്ച് ടു ഒറിജിനൽ ഓഡിയൻസ് ഓപ്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ യൂസ് ഒറിജിനൽ ഓഡിയൻസ് എന്നുള്ള ഓപ്ഷൻ കിട്ടും അതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫേസ്ബുക്കിൻ്റെ മുഴുവൻ ഡേറ്റാസ് നമുക്ക് കാണാനായിട്ടും ഉപയോഗിക്കാനായിട്ടും കഴിയും നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽഡ് ടാർജറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഇതിനകത്ത് സജഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ധാരാളം സജഷൻസ് കിട്ടും എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ സെർച്ച് ചെയ്താൽ അതുമായി ബന്ധപ്പെടുന്ന ധാരാളം സജഷൻസ് കിട്ടും എന്നാൽ ഇതിനെ കുറച്ചുകൂടെ ഡെപ്തിൽ ഉള്ളിലേക്ക് പോയി നമുക്ക് ഡീറ്റെയിൽസ് എടുക്കണമെങ്കിൽ ഇവിടെ ബ്രൗസ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഈ ബ്രൗസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൂന്ന് ഓപ്ഷൻസ് ആണ് ഇവിടെ കാണുക ഇതിനകത്ത് ഡെമോഗ്രാഫിക്സ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് ബിഹേവിയർ ഉണ്ട് ഇതാണ് നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽഡായിട്ട് മനസ്സിലാക്കാനായിട്ട് പോകുക ഇവിടെ ഡെമോഗ്രാഫിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഇവിടെ ഒന്ന് അവെയർനെസ് കാണിക്കാം ഇവിടെ മൗസ് ഓവർ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡെമോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ റീച്ച് പീപ്പിൾ ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ് ഹൗസ് ഹോൾഡ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡീറ്റെയിൽസ് സം ഡേറ്റ ഈസ് അവൈലബിൾ ഇൻ യൂസ് കുറച്ച് ഡേറ്റ യൂസിൽ മാത്രമേ ഉള്ളൂ ഓക്കെ ഇതാണ് ഡെമോഗ്രാഫിക്സിനകത്ത് വരിക എഡ്യൂക്കേഷൻസ് എംപ്ലോയ്മെൻറ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ രണ്ട് ഇൻട്രസ്റ്റ് ആണ് റീച്ച് സ്പെസിഫിക് ഓഡിയൻസ് ബൈ ലുക്കിംഗ് ആറ്റ് ദെയർ ഇൻട്രസ്റ്റ് ആക്ടിവിറ്റി ദ പേജ് ദ ഹാവ് ലൈക്ക് നമ്മുടെ ഓഡിയൻസ് ഏതൊക്കെ പേജാണോ ലൈക്ക് ചെയ്തിട്ടുള്ള അവരുടെ താൽപ്പര്യങ്ങളെ വെച്ച് നമുക്ക് ഡീറ്റെയിൽ ചെയ്യാനായിട്ട് കഴിയും മൂന്ന് ബിഹേവിയർ റീച്ച് പീപ്പിൾ ബേസ്ഡ് ഓൺ പർച്ചേസ് ബിഹേവിയർ ഓർ ഇൻറ്റർ ഡിവൈസ് യൂസേജ് മോർ നമ്മുടെ മൊബൈലിൻ്റെ ഡിവൈസ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം നമുക്കിത് ഒന്ന് ഓപ്പൺ ആയിട്ട് അകത്തേക്ക് കയറി നമുക്ക് വളരെ ആയിട്ട് മനസ്സിലാക്കാൻ നോക്കാം ഡെമോഗ്രാഫിക്സിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിൻ്റെ മുഴുവൻ ലിസ്റ്റ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഏറ്റവും അവസാനം തരുന്നുണ്ട് സോ ഈ വീഡിയോയുടെ അവസരം വരെ ആയിരിക്കാം സോ നമ്മളെ ഡെമോഗ്രാഫിക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് എഡ്യൂക്കേഷനകത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എഡ്യൂക്കേഷൻ ലെവൽ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് നമ്മൾ ആർക്കാണോ നമ്മൾ പരസ്യങ്ങൾ കാണിക്കേണ്ടത് അവർ ഹൈസ്കൂൾ ആയിരിക്കുന്ന മെമ്പേഴ്സ് ആണെങ്കിൽ നമ്മൾ ഇവിടെ ടിക്ക് ചെയ്തിട്ട് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് കഴിയും ഇനി യൂ യൂണിവേഴ്സിറ്റി ലെവൽ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യാം ഡോക്ടറേറ്റ് ആണോ അതെ ഫൗണ്ടേഷൻ ക്ലാസസ് ആണോ മാസ്റ്റർ ഡിഗ്രി ആണോ പ്രൊഫഷണൽ ഡിഗ്രി ആണോ സം മറ്റ് ഹൈസ്കൂൾ ഡിഗ്രീസ് ആണോ ഗ്രാജുവേറ്റ് ആണോ അൺ സ്പെഷ്യൽ സ്പെഷ്യലൈസ്ഡ് അല്ലെങ്കിൽ സ്പെസിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നുള്ളത് നമുക്ക് നോക്കാം ഫീൽഡ് ഓഫ് സ്റ്റഡി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ഇവിടെ ഫീൽഡ് ഓഫ് സ്റ്റഡിക്കകത്ത് നമുക്ക് സെർച്ച് ചെയ്യാനായിട്ട് കഴിയും ഇപ്പോൾ ഇവിടെ നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഫാഷൻ എന്നാണ് ഞാൻ സെർച്ച് ചെയ്യുന്നത് കണ്ടോ ഫാഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരും ഇപ്പോൾ മെഡിക്കൽ എന്നാണെങ്കിൽ മെഡിക്കൽ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വരും അതോടൊപ്പം തന്നെ ഹെൽത്ത് ഓക്കെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് നമ്മൾ കുറച്ച് ടൈപ്പ് ചെയ്ത് ചെയ്തെടുക്കേണ്ടതാണ് ഇപ്പോൾ ഹെഡ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെ ഏതാണോ നമുക്ക് വേണ്ടത് അതിന് നമുക്ക് കുറച്ചുകൂടെ ഫീൽഡ് ഓഫ് സ്റ്റഡി ഇപ്പോൾ അക്കൗണ്ട്സ് ആണെങ്കിൽ അക്കൗണ്ട്സ് നേഴ്സിംഗ് ആണെങ്കിൽ നഴ്സിങ്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ആണ് നമുക്ക് ഇതിനകത്ത് വരിക നമ്മളിവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ കുറച്ച് കിട്ടും നേഴ്സിംഗ് തിയറി ആണോ ഏതാണെന്നുള്ളത് നമുക്ക് കൊടുക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ചില യൂണിവേഴ്സിറ്റികളുടെ പേര് സ്കൂളുകളുടെ പേര് അങ്ങനെയുള്ളതൊക്കെ നമുക്കിവിടെ സെർച്ച് ചെയ്യാനായിട്ട് കഴിയും അത് കഴിഞ്ഞാൽ നമുക്ക് വരുന്ന ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ യു എസ് ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ വരെ അപ്പോൾ അത് നമുക്ക് ഇന്ത്യയിലൂടെ അല്ല അത് കഴിഞ്ഞ് നമുക്ക് വരേണ്ടത് ലൈഫ് ഇവന്റാണ് ലൈഫ് ഇവന്റിനകത്ത് നമുക്ക് ആനിവേഴ്സറി എന്ന് പറയുന്ന ഓപ്ഷനുണ്ട് ആനിവേഴ്സറിക്കകത്ത് അടുത്ത മുപ്പത് ദിവസത്തിനകത്ത് ആനിവേഴ്സറി ഉള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് പരസ്യം കൊടുക്കാം ഇതിൻ്റെ ഒരു ബിസിനസ് സാധ്യത എന്ന് പറയുന്നത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഒരാൾക്ക് അടുത്ത ഒരു ഒന്നോ രണ്ടോ ആഴ്ചക്കകത്ത് എന്തെങ്കിലും ആനിവേഴ്സറി വരുന്ന സമയത്ത് നമ്മൾ ഗിഫ്റ്റുകൾ വാങ്ങാറുണ്ട് ചില ആൾക്കാർ ആനിവേഴ്സറിക്ക് കാറുകളോ ഇല്ലെങ്കിൽ മറ്റു കുറച്ചുകൂടെ വലിയ പർച്ചേസുകൾ ചെയ്യാറുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇമോഷണലി കണക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോൾ ആ രീതിയിൽ നമുക്ക് കസ്റ്റമേഴ്സിനെ ടാർജറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് അതോടൊപ്പം തന്നെ എവേ ഫ്രം ഫാമിലി നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എവേ ഫ്രം ഹോം ടൗൺ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ മറ്റു ടൗണുകളിലേക്ക് മാറി വർക്ക് ചെയ്യുന്നവരെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്ന ഓപ്ഷനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് ഏത് മാസമാണ് ഇവരുടെ ബർത്ത് ഡേ എന്നുള്ളത് അറിയാം ഏപ്രിൽ ആണോ ഓഗസ്റ്റ് ആണോ ജനുവരി ഇങ്ങനെ എല്ലാ മാസം ഉണ്ട് അപ്പം ഇതിൽ അത് ചൂസ് ചെയ്താൽ ആ മാസം ബർത്ത്ഡേ ആഘോഷിക്കുന്നവരെ മാത്രം ഇപ്പം ഈ ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ധാരാളം സാധ്യതയുള്ളത് കുട്ടികളുടെ ബർത്ത് ഫോട്ടോസ് ധാരാളം എടുക്കാറുണ്ട് അപ്പോൾ നിങ്ങളുടെ ലൊക്കാലിറ്റിയിൽ നിങ്ങളുടെ ഒരു സ്റ്റുഡിയോ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് അഞ്ച് കിലോമീറ്ററോ പത്ത് കിലോമീറ്ററോ എടുത്തിട്ട് ആ വരുന്ന മാസം ഫോട്ടോ ചെയ്യുന്ന അപ്പം അതിൽ നമ്മൾ വീഡിയോസ് കൊടുക്കുമ്പം നിങ്ങളുടെ കുട്ടികളുടെ ബർത്ത്ഡേയ്സ് മനോഹരമായിട്ട് നിങ്ങൾ മെമ്മറബിളായിട്ട് ഫോട്ടോസിലൂടെയും വീഡിയോസിലൂടെയും സൂക്ഷിക്കാറുണ്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ ഓർമ്മകളിലേക്ക് വെക്കാനായിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഫോട്ടോകൾ എടുത്ത് വെക്കേണ്ടത് വളരെ ആവശ്യമാണ് സോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ എടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേയ്ക്ക് ഫോട്ടോസ് ഷൂട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞൊരു സ്ക്രിപ്റ്റ് കൊടുത്താൽ ഇവിടെ കറക്റ്റ് ടാർജറ്റ് ഓഡിയൻസ് കിട്ടും അത് ആ ഒരു ഫോട്ടോഗ്രാഫർ തന്നെ ക്യാമറയും കൂടെയൊക്കെ കയ്യിൽ ഹോൾഡ് ചെയ്യുന്ന രീതിയിൽ വളരെ നല്ല രീതിയിൽ നേരെ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞാൽ അവരുടെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ബിൽഡാവും ട്രസ്റ്റ് വേൾഡ് ബിൽഡാവും കൃത്യമായിട്ട് അവിടെ സെയിൽസ് ഉണ്ടാവും വളരെ പ്രൂവൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു സ്ട്രാറ്റജിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അതായത് ഒരു പത്തോ ഇരുപതോ കിലോമീറ്ററിനകത്ത് ഇരുപത് വേണമെന്നില്ല നിങ്ങളുടെ അക്സസിബിലിറ്റിയിലുള്ള കിലോമീറ്റർ നിങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് പോകാൻ കഴിയുന്ന കിലോമീറ്റർ എടുത്തിട്ട് അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ടാർജെറ്റ് ചെയ്യാം നൂറോ ഇരുന്നൂറ് രൂപ പരസ്യത്തിന് ഒരു ദിവസം കൊടുത്താൽ നിങ്ങൾക്ക് എൻക്വയറി കിട്ടും അതിൽ നിന്ന് സെയിൽസ് ക്ലോസ് ചെയ്യാനും കഴിയും എന്നതാണ് സോ വീണ്ടും താഴേക്ക് വന്നാൽ അപ്കമ്മിങ് ബർത്ത്ഡേ എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം ഇനി ഫ്രണ്ട്സ് ഓഫ് എന്ന് പറയുന്ന പറയുന്നൊരു ഓപ്ഷനുണ്ട് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്സ് ഓഫ് മെൻ വിത്ത് ബെർത്ത് ഇൻ സെവൻ ഡേയ്സ് അതായത് നമ്മുടെ ബർത്ത് ഡേയ്സ് ആഘോഷം അടുത്ത ഏഴ് ദിവസത്തിനകത്ത് ബർത്ത് ഡേ ആഘോഷിക്കുന്ന ഫ്രണ്ട്സിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിയും അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിന് ബർത്ത് ഡേയ്സിന് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് അല്ലേ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടിലേക്ക് ഒരു പരസ്യം വരികയാണ് ആ സമയത്ത് പറയുകയാണ് നിങ്ങളുടെ ബർത്ത് നിങ്ങളുടെ ഫ്രണ്ടിന് കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു ബർത്ത് ഡേ ഗിഫ്റ്റാണ് ഈ ഒരു വാച്ച് എന്ന് പറയുന്ന രീതിയിലൊരു പരസ്യം വരുമ്പോൾ അത് അവിടെ കുറച്ചുകൂടെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ സ് ഓഫ് പീപ്പിൾ ഹു റീസെൻ്റ്ലി മൂഡ് നിങ്ങളുടെ മാറി എവിടെയെങ്കിലുമൊക്കെ താമസിക്കുന്ന ആൾക്കാരെ നമുക്ക് എടുക്കാം ഇങ്ങനെ കുറേ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ വരുന്നുണ്ട് നെക്സ്റ്റ് വീക്ക് സെവൻ ഡേയ്സ് ഇനി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻസ് ന്യൂ ജോബ് എൻഗേജ്ഡ് അതോടൊപ്പം തന്നെ വൺ ഇയർ ആയിട്ട് ന്യൂലി എൻഗേജ്ഡ് ത്രീ മന്ത്സ് ന്യൂലി എൻഗേജ്ഡ് ന്യൂലി വെഡ് കല്യാണം കഴിഞ്ഞ് ജസ്റ്റ് ഒരു വർഷമായിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് മാസം ഇതിനകത്തൊക്കെ ഒത്തിരി ബിസിനസ് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ധാരാളം പല തരത്തിലുള്ള കാര്യങ്ങൾ ലൈഫുമായിട്ട് ചേഞ്ച് ചെയ്തു വരാറുണ്ട് ഹണിമൂൺ പാക്കേജുകൾ അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്കിവിടെ കണക്ട് ചെയ്യാം റീസെൻ്റ്ലി മൂവ്ഡ് നമുക്ക് ചെയ്യാം ഓക്കെ ഇത്രയുമാണ് നമ്മുടെ ഇതിൻ്റെ ഒരു തുടക്കം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ ഒരു രണ്ട് പെർസെൻറ്റേജ് ആയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യത്തിലാണ് പോകുന്നത് സോ നിങ്ങളുടെ ഈ കാണുന്ന ഒരു വീഡിയോ നിങ്ങൾ ഏതെങ്കിലും തിരക്ക് പിടിച്ച സമയത്താണെങ്കിൽ ഒന്ന് സേവ് ചെയ്ത് വെക്കുക നിങ്ങൾക്ക് പിന്നീട് അത് യൂസ് ചെയ്യാനായിട്ട് കഴിയും സോ ഇതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ബിസിനസിന് ഏതൊക്കെ രീതിയിൽ ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽഡ് ടാർഗറ്റിംഗ് ഉപയോഗപ്പെടുത്താം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഞാൻ ഞാനിതിൻ്റെ ഫുൾ ലിസ്റ്റ് നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കുക പ്രിൻ്റ് എടുക്കാൻ കഴിയുന്ന രീതിയിൽ പി ഡി ഫയൽസ് ഷെയർ ചെയ്യുന്നുണ്ടാവും സോ നമ്മുടെ അടുത്ത ലെവലിലേക്ക് നമ്മൾ വന്നാൽ പാരൻസ് പാരൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എല്ലാ പാരൻസിനെയും ഒരുമിച്ച് നമുക്ക് ടാർജറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ കുട്ടികളുടെ വയസ്സ് വെച്ചിട്ട് ഇപ്പോൾ പന്ത്രണ്ട് മാസത്തിനും താഴെ ഒരു വർഷത്തിനും താഴെ കുട്ടികളുള്ള പാരൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്യാം ഇവിടുത്തെ ബിസിനസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസോ ഒന്ന് പറഞ്ഞേ ഒന്ന് ആലോചിച്ച് നോക്കേ നമ്മുടെ കുട്ടികൾക്ക് കുഞ്ഞെടുപ്പ് അല്ലെ കുഞ്ഞെടുപ്പിൻ്റെ പരസ്യം കാണിക്കേണ്ട ആർക്കാണ് കുട്ടികളുള്ളവർക്കാണ് അതും ഒരു വയസ്സിന് താഴെ കുട്ടികൾ ഉപയോഗിക്കേണ്ട കുട്ടി അതായത് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട സാധനങ്ങളാണ് നമ്മൾ സെൽ ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ടാർഗറ്റ് ഓഡിയൻസിനെ മാത്രം ചെയ്ത് ഇനി നിങ്ങൾക്ക് കൊറിയർ ചെയ്യുന്ന സാധ്യത ഉണ്ടെങ്കിൽ ഇതാണ് ഓൺലൈൻ്റെ ഏറ്റവും വലിയ പവർ ഇപ്പം നിങ്ങളുടെ സ്ഥാപനം എന്ന് പറയുന്നത് കേരളത്തിലോ മറ്റെവിടെയെങ്കിലും ഒരു ചെറിയ സ്ഥലത്താണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ലോകം മുഴുവൻ നിങ്ങൾക്ക് വിൽക്കുവാനായിട്ട് നിങ്ങൾക്ക് കൊറിയർ പോലുള്ള സാധ്യത ആ രീതിയിൽ സെൽ ചെയ്യുന്ന പ്രൊഡക്റ്റ്സ് ആണെങ്കിൽ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും ഓൾ ഇന്ത്യ ചെയ്യാം അതിനും പുറത്തേക്ക് നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ചെയ്യുവാനായിട്ട് കഴിയും ഓക്കെ സോ അത് കഴിഞ്ഞ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളുടെ വയസ്സ് പതിനെട്ട് മാസം മുതൽ ഇരുപത്താറ് മാസം വരെ മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ അപ്പോൾ ആ കുട്ടികളുടെ പരസ്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ടത് നിങ്ങളുടെ കുട്ടികൾക്ക് അഞ്ച് വയസ്സിന് താഴെയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അവരുടെ ആഹാര ക്രമത്തിൽ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കണ്ടൻസ് ചെയ്യുക ഇവിടെയാണ് ടിക്ക് ചെയ്യുന്നതെങ്കിൽ അത് കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് പോകും അവിടെ സെയിൽസ് നടക്കുകയും ചെയ്യും എന്നുള്ളതാണ് സോ അത് കഴിഞ്ഞ് വീണ്ടും വന്നാൽ പ്രീ ആയിട്ടുള്ള ടീനേജിന് ധാരാളം പോസിറ്റീവ് സൈഡും അതോടൊപ്പം തന്നെ ധാരാളം ആയിരിക്കും അവർ കടന്നു പോകുന്നത് അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ആ രീതിയിലുള്ള പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് കൊടുക്കുന്ന ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ അത് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ കഴിയും ഇവിടെ ആറ് വയസ്സ് മുതൽ എട്ട് വയസ്സ് വരെയുള്ള കുട്ടികളുടെ പേരൻസിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്യാം വീണ്ടും അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ആണ് ഇതിനകത്ത് നമുക്ക് ഇവിടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഡൈവേഴ്സ് എൻഗേജ്ഡ് മാരിഡ് ഓപ്പൺ റിലേഷൻസ് അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് ഫേസ്ബുക്ക് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യുന്ന ഡേറ്റ അല്ലാതെ ഫേസ്ബുക്കിന് നമ്മുടെ ഒരു പോസ്റ്റിൽ നിന്ന് ഒരു വ്യക്തി ഇടുന്ന പോസ്റ്റിൽ നിന്ന് ആ വ്യക്തി ഏത് ക്യാരക്ടറാണ് എന്നുള്ളതും ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തെടുക്കാനായിട്ട് കഴിയും ആ രീതിയിലാണ് ഡേറ്റേസ് വരുന്നത് അപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ പ്രൊഫൈലിൽ ആഡ് ചെയ്യുന്നതല്ല അല്ലാതെ നമ്മൾ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റീസും ഇൻക്ലൂഡിങ് വാട്സാപ്പിലെ കമ്മ്യൂണിക്കേഷൻസ് വരെ ഇതിനകത്ത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുമെന്നുള്ളതാണ് കാരണം വാട്സാപ്പും ഫേസ്ബുക്കും ഇൻസ്റ്റയും എല്ലാം ഒരൊറ്റ കമ്പനി ആയതുകൊണ്ട് സോ വീണ്ടും നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ വർക്ക് എന്ന് പറയുന്ന ഓപ്ഷനാണ് വർക്കിനകത്ത് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് നമുക്കിവിടെ എംപ്ലോയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ധാരാളം കാര്യങ്ങൾ സെർച്ച് ചെയ്യാൻ പറ്റും ഇനി ഇൻഡസ്ട്രി വൈസ് ആണെങ്കിൽ നമുക്കിവിടെ ബിസിനസ്സിലെ പ്രധാനപ്പെട്ട ഒരു മാർക്കറ്റിങ്ങിൻ്റെ ഒരു ടാർഗറ്റിംഗ് ആണ് ഈ ബിസിനസ് ഡിസിഷൻ മേക്കേഴ്സ് എന്നുള്ളത് പല ആൾക്കാർക്കും നിങ്ങളുടെ ഡിസിഷൻ മേക്കേഴ്സ് അല്ലാതെ ഓരോ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് പരസ്യം കൊടുത്തു കഴിഞ്ഞാൽ കച്ചവടം നടക്കില്ല ചിലപ്പോൾ കുറച്ചുകൂടെ ഡിസിഷൻ എടുക്കുന്ന ഒരു ഹയർ റേഞ്ചിലുള്ള ആൾക്കാർക്ക് പരസ്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ബിസിനസ് ഡിസിഷൻ മേക്കേഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് അതിലേക്ക് പരസ്യം ചെയ്യുവാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ ക്ലീനിങ് ആൻഡ് മെയിൻറ്റനൻസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട് കമ്മ്യൂണിറ്റി ഇങ്ങനെ ധാരാളം ഓപ്ഷൻസ് ഉണ്ട് ഓക്കെ ഇവിടെ ചിലതൊക്കെ നമുക്ക് നമ്മുടെ ഇന്ത്യയുടെ ആവശ്യം വരില്ല പക്ഷേ എങ്കിലും നമുക്കിവിടെ ഡോളർ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടാർജറ്റ് ചെയ്യാനായിട്ട് പറ്റും ഇനി കമ്പനിയുടെ എംപ്ലോയിസ് ചില ആൾക്കാർക്ക് നൂറ് എംപ്ലോയീസിന് മുകളിൽ കമ്പനി റൺ ചെയ്യുന്നവർക്ക് പരസ്യം കാണിക്കണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇതല്ലേ നമ്മൾ കറക്റ്റ് ടാർജറ്റ് ചെയ്യട്ടെ നമ്മളിവിടെ നോക്കി ഇവിടെയാണെങ്കിൽ ഒരു ഒന്ന് മുതൽ പത്ത് വരെ എംപ്ലോയിസ് ഉള്ളവർ നൂറ് മുതൽ അഞ്ഞൂറ് വരെ ഇങ്ങനെ അത് വെച്ചിട്ട് നമ്മുടെ കമ്പനിയുടെ സൈസ് അനുസരിച്ചിട്ട് ഡിസിഷൻ മേക്കേഴ്സിന് എടുക്കുക ഇപ്പോൾ നമ്മൾ ഇങ്ങനെ കൊടുക്കുകയാണ് നൂറിന് മുകളിൽ ഇത് ചെയ്യുന്ന അതായത് എംപ്ലോയിസ് ഉള്ളവരെ ഒരെണ്ണം ടിക്ക് ചെയ്തു അതിനുശേഷം ഡിസിഷൻ മേക്കറിനൂടെ ഞാൻ ഇവിടെ ടിക്ക് ചെയ്താൽ എനിക്ക് ആ ലെവലിൽ ഡിസിഷൻ മേക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കും നമുക്ക് കിട്ടുക അങ്ങനെ ഒന്നിലധികം ടിക്സുകൾ നമുക്കിവിടെ ചൂസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഡീറ്റെയിൽഡ് ടാർജറ്റിങ് ഇനി നിങ്ങളുടെ ടാർജറ്റ് ഓഡിയൻസ് എന്ന് പറയുന്നത് ഫാമിങ് അല്ലെങ്കിൽ ഫിഷ് ഫിഷിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരാണോ അതായത് ഇനി ഫുഡ് റെസ്റ്റോറൻറ്റ് നടത്തുന്നവരാണോ ഒരാണോ എങ്കിൽ അങ്ങനെ ചെയ്യാം അതോടൊപ്പം തന്നെ ഹെൽത്ത് കെയർ മെഡിക്കൽ സർവീസ് വർക്ക് ചെയ്യുന്നവരാണോ ഇനി ഐ ടി പ്രൊഫഷണൽ ആണോ ഇനി ഐ ടിയിലെ ഡിസിഷൻ മേക്കേഴ്സ് ഇപ്പോൾ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ സെർവർ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഐ ടിയുടെ ഡിസിഷൻ മേക്കേഴ്സ് ആയിരിക്കും തീരുമാനങ്ങൾ എടുക്കുക അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ മുമ്പിലേക്ക് നിങ്ങൾക്ക് പരസ്യം കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഐ ടി ഡിസിഷൻ മേക്കേഴ്സ് എന്നുള്ള ഉപയോഗിക്കാനായിട്ട് കഴിയും ഇനി ഇൻസലേഷൻ റിപ്പയറിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ അതിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഇനി ലീഗൽ സർവീസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി നിങ്ങൾക്ക് ബി ടി ബി ബിസിനസ്സിൽ ഒരു അഞ്ഞൂറ് എംപ്ലോയീസിന് മുകളിലുള്ള ആൾക്കാരെ വേണമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി മാനേജ്മെൻറ്റ് ലെവലിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ലൈഫ് ഫിസിക്കൽ സോഷ്യൽ സയൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തവരാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാനായിട്ട് കഴിയും പ്രൊഡക്ഷൻ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം സെയിൽസിൽ നിൽക്കുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതോടൊപ്പം തന്നെ മൂവിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ഇനി സ്മോൾ ബിസിനസ് ഓണേ ഓണേഴ്സ് ആണെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ആൾക്കാരെ നമുക്ക് ചെയ്യാം ഇനി ഇതൊന്നുമല്ലാതെ ജോബ് ടൈറ്റിൽ വെച്ച് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ സിഇഒ എന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്കിവിടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും ഓക്കെ നമുക്കിവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം ഓക്കെ എന്താ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസർ ചീഫ് ഇൻഫർമേഷൻ ഓഫീസർ ഇങ്ങനെയുള്ള ഒത്തിരി ഡീറ്റെയിൽസുകൾ നമുക്കിവിടെ വരുന്നുണ്ട് ഇത് ഇത്രയുമാണ് നമ്മുടെ ഇൻട്രസ്റ്റിൽ വരിക ഓക്കെ ഇപ്പോൾ ഞാൻ പറഞ്ഞിരിക്കുന്ന ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് ഫസ്റ്റ് ഡെമോഗ്രാഫിക്സ് മാത്രമാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത് ഇനി രണ്ട് സെക്ഷൻസ് കൂടെ നമുക്ക് പറയാനുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് സേവ് ചെയ്ത് സൂക്ഷിക്കുക അതോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും എംബേഴ്സ് ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ആ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻസ് കിട്ടും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ ലൈഫിലും കുറച്ചുകൂടെ ഒന്ന് ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യാനായിട്ട് നല്ല ഇൻഫർമേഷൻസ് കിട്ടും അങ്ങനെയുള്ള ചാനലുകളെ കാണുമ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ആയിക്കോട്ടെ പ്രസ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും അതോടൊപ്പം തന്നെ കമന്റിലും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടേതായിട്ടുള്ള ഫീഡ്ബാക്കും സന്തോഷമൊക്കെ ഒരു സിമ്പിളിലൂടെയെങ്കിലും ഒരു ഇമോജിലൂടെയെങ്കിലും ഷെയർ ചെയ്യാനായിട്ട് പരമാവധി നിങ്ങൾ ശ്രമിക്കാം സോ നമ്മൾ അടുത്ത പോർഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യുന്നു ഇൻട്രസ്റ്റ് എന്നുള്ളതാണ് രണ്ടാമത്തെ സെക്ഷൻസ് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് കഴിയും ടാർഗറ്റ് ചെയ്യാൻ കഴിയും ഇവിടെ അഡ്വർട്ടൈസിങ് മാർക്കറ്റിംഗ് ഉണ്ട് അതോടൊപ്പം തന്നെ അഗ്രികൾച്ചർ ഉണ്ട് ഏവിയേഷൻസ് ഉണ്ട് ബാങ്കിങ്സ് ഉണ്ട് ബാങ്കിങ്സിനകത്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും കുറേ അധികം ഓൺലൈൻ ബാങ്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാനായിട്ട് കഴിയും കൺസ്ട്രക്ഷൻസ് കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ ഡിസൈൻസിനകത്ത് ഫാഷൻ ഡിസൈനിങ്സ് ഉണ്ട് ഗ്രാഫിക് ഡിസൈനിങ്സ് ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ ഫാഷൻ ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ടാർജറ്റ് പലപ്പോഴും ഫേസ്ബുക്കിൽ പരസ്യം ചെയ്യുമ്പോൾ ആൾക്കാർക്ക് കാശ് നഷ്ടമായി പോകുന്നതിൻ്റെ ഒരു എന്ന് പറയുന്നത് കൃത്യമായിട്ട് ഡീറ്റെയിൽഡ് ടാർജറ്റിങ്ങിൽ കുറച്ച് സമയമെടുത്ത് നമ്മുടെ ഓപ്ഷൻ ഏതാണെന്ന് നോക്കി മനസ്സിലാക്കി അത് ടിക്ക് ചെയ്യാതെ ഫാസ്റ്റായിട്ട് റോബോട്ടിനെ ഏൽപ്പിച്ചിട്ട് പൈസ മാത്രം കൊടുക്കും അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് അബദ്ധം പറ്റുന്നത് പക്ഷേ അതിന് ഞാൻ ഇതിന്റെ വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് ഫുൾ ലിസ്റ്റ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഫയൽ തരാം അതിൽ വ്യക്തമായിട്ട് നോക്കി നിങ്ങൾക്ക് ആവശ്യമുള്ളത് ടിക്ക് ചെയ്ത് അതിലേക്ക് മാത്രം പരസ്യം ചെയ്യുക കടലിലേക്ക് വല വീശി കഴിഞ്ഞാൽ നമുക്ക് മീൻ കിട്ടില്ല അല്ലേ അത് കടലിൽ എവിടെയാണ് മീൻ എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ചെയ്യാൻ അതായത് കടൽ എന്ന് പറയുന്ന വലിയൊരു സ്ഥലമാണ് അല്ലേ അതുപോലെയാണ് ഫേസ്ബുക്ക് ഇതൊരു വലിയ സ്ഥലമാണ് നമ്മൾ വില വീശുന്ന എല്ലാ സ്ഥലത്തും നമുക്ക് മീൻ കിട്ടില്ല വല വീശുന്ന സമയത്ത് നമ്മുടെ ഒത്തിരി പ്രാവശ്യം ചെയ്യുമ്പോൾ നമ്മുടെ കൈവേദനിക്കും നമുക്ക് എനർജി നഷ്ടമാകും അതുപോലെ ഫേസ്ബുക്കിൽ നമ്മൾ ആവശ്യമില്ലാതെ വെറുതെ വല വീശുന്നത് പോലെ നമ്മൾ പരസ്യം ചെയ്തു കൊണ്ടിരുന്ന കാശു നഷ്ടമായിക്കൊണ്ടിരിക്കും പക്ഷെ അതിന് പകരം ശരിയായ ഓഡിയൻസ് ഏതാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ് ഞാൻ ഈ പറയുന്നത് ആയിരക്കണക്കിന് ആൾക്കാരുടെ അഡക്കൗണ്ട്സ് കേരളത്തിൽ നേരിട്ട് ഞാൻ പരിശോധിച്ചിട്ടുണ്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ നിങ്ങളുടെ ടാർഗറ്റ് ഓഡിയൻസിലേക്ക് മാത്രം പരസ്യം ചെയ്യുക എല്ലായിടത്തും പരസ്യം ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ഡിസാസ്റ്റർ ആണ് സോ നമുക്ക് നേരെ നമ്മുടെ കണ്ടൻസിൻ്റെ ബാക്കി പോർഷനിലേക്ക് വരാം നമ്മൾ പറഞ്ഞു വന്നത് ഡീറ്റെയിൽഡ് ടാർജറ്റിങ്ങിൻ്റെ ഓപ്ഷൻസ് ആണ് ഇനി നമുക്ക് ഏതെങ്കിലും എഞ്ചിനീയറിങ് സയൻസ് റിലേറ്റഡായിട്ട് സ്പെസിഫിക് ആയിട്ട് ആഡ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഹയർ എഡ്യൂക്കേഷൻസ് ചെയ്യാം ഇനി ഓൺലൈൻ എന്നുള്ളതിനകത്ത് നമുക്ക് ഇമെയിൽ മാർക്കറ്റിങ് ചിലപ്പോൾ നിങ്ങൾ ഇമെയിൽ മാർക്കറ്റിങ്ങിൻ്റെ എന്തെങ്കിലും ടൂൾസ് വിൽക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാർക്കറ്റ് ചെയ്യാം ഇനി സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയ മാർക്കറ്റിങ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസിങ് അതുമായി ബന്ധപ്പെട്ട സോഫ്റ്റ്വെയർസ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി വെബ്സൈറ്റ് ഹോസ്റ്റിങ് പുതിയ ബിസിനസ് ഓണേഴ്സിനെല്ലാം വെബ്സൈറ്റ് ആവശ്യം വരും അപ്പോൾ അങ്ങനെ വെബ്സൈറ്റ് ഹോസ്റ്റിംഗുമായിട്ട് താല്പര്യമുള്ളവർ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഏരിയ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ് അപ്പോൾ താല്പര്യമുള്ളവരെ നമുക്ക് എടുക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇനി അത് കഴിഞ്ഞ് പേഴ്സണൽ ഫിനാൻഷ്യൽ എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് അതിനകത്ത് ഇൻഷുറൻസ് ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് പോവാം അതോടൊപ്പം തന്നെ ഇവിടെ ചെറിയ ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് ഇവിടെ സ്മോൾ ബിസിനസ് ഓണേഴ്സ് എന്നുള്ളത് നമുക്ക് ടിക്ക് ചെയ്യാനായിട്ട് കഴിയും ഇനി എൻ്റർടൈൻമെന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രോഡക്റ്റോ സർവീസോ ഗെയിമിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്യുന്നതാണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ആക്ഷൻ ഗെയിംസ് ആണെങ്കിൽ അങ്ങനെ ബോർഡ് ഗെയിംസ് ആണെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള ധാരാളം ഓപ്ഷൻസ് ഇതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ സൂറ്റബിൾ എന്നുള്ളത് നിങ്ങൾക്ക് ഓരോന്നൊന്നായിട്ട് ചൂസ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി ലൈവ് ഇവൻ്റിലേക്ക് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് മ്യൂസിക് ഫെസ്റ്റിവൽ പാർട്ടീസ് അങ്ങനെ തിയേറ്റർ പെർഫോമൻസ് ആർട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ടാർജറ്റ് ചെയ്യാം ഇനി മൂവിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആക്ഷൻ മൂവീസ് ഇഷ്ടപ്പെടുന്നവരാണോ കോമഡി മൂവീസ് ഇതിലെല്ലാം സെയിൽസ് ഉണ്ട് കേട്ടോ ഈ കാ പറയുന്നതിലത്തെ എല്ലാം ഒത്തിരി സെയിൽസ് ഉണ്ട് കൃത്യമായിട്ട് നമ്മൾ ചൂസ് ചെയ്യുക മാത്രം ചെയ്തിട്ട് നല്ലൊരു പരസ്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ്സിലേക്കുള്ള വലിയൊരു വാതിലായി മാറും നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് എന്നുള്ളത് ഇനി മ്യൂസിക്കിലേക്ക് വന്നാലോ ഏത് തരം മ്യൂസിക്കാണോ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ നിങ്ങൾക്ക് ആ രീതിയിൽ ആണോ നിങ്ങളുടെ ബിസിനസ്സെങ്കിലും അതിനെ ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഇനി നിങ്ങളുടെ ഒരു ഏരിയ എന്ന് പറയുന്നത് ബുക്സുമായി ബന്ധപ്പെട്ട് പബ്ലിക്കേഷൻസ് ആണെങ്കിൽ ബുക്കുകൾ വായിക്കുന്നവരെ വേണം നമ്മൾ ബുക്കുകൾ വിൽക്കാൻ അല്ലേ ഇതുവരെയും വായനാശീലമില്ലാത്ത ഫ്രണ്ടിലേക്ക് ബുക്കുകൾ വിൽക്കാനായിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാകും പക്ഷേ സ്ഥിരമായിട്ട് ബുക്കുകളൊക്കെ വായിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ ബുക്ക് വിൽക്കാനായിട്ട് ശ്രമിച്ചാൽ അവിടെ സെയിൽസ് ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ വായനാശീലം അതുപോലെയുള്ള ആൾക്കാരുടെ ശീലങ്ങൾ ഉപയോഗിച്ചെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് പരസ്യം ചെയ്യാം അപ്പോൾ ചില ആൾക്കാർ ഇ ബുക്കായിരിക്കും വായിക്കുക കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ടാബിലൊക്കെ ആയിരിക്കും വായിക്കുക അങ്ങനെയുള്ള ഒരു സ്പെസിഫിക് ആയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും അതിലും ഓരോ കാറ്റഗറീസ് നമുക്ക് എടുക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ടി വിയിൽ ഗെയിംസ് റിയാലിറ്റി ഷോ ടോക്ക് ഷോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ എടുക്കാം ഇനി നമ്മുടെ ഫാമിലി ആൻഡ് റിലേഷൻഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫാദർഹുഡ് പാരൻറ്റിങ് ഇപ്പോൾ നമ്മൾ ഞാൻ കുട്ടികളുടെ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും പേജിൽ ഞാൻ മെമ്പറായി കഴിഞ്ഞാൽ അറിയാം എനിക്ക് എനിക്കിങ്ങനെ ഒരു താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇടുന്ന പോസ്റ്റ് ഞാൻ ലൈക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുഴുവൻ ലൈക്കുകളും വച്ചിട്ട് ഫേസ്ബുക്കിന് എൻ്റെ ഒരു പെർസോണ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ ഞാൻ ഏത് തരം മനുഷ്യനാണ് എനിക്ക് എന്തൊക്കെയാണ് താല്പര്യം എൻ്റെ ഫ്രണ്ടിലേക്ക് ഏത് പരസ്യം വന്നാലാണ് ഞാൻ ക്ലിക്ക് ചെയ്യുക ഇല്ലെങ്കിൽ പർച്ചേസ് ചെയ്യുക ഇതൊക്കെ ഫേസ്ബുക്കിന് പ്രെഡിക്ട് ചെയ്യാനായിട്ട് കഴിയും റോബോട്ട്സിന് കാരണം എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഹിസ്റ്ററിയിലെ മുഴുവൻ ഡേറ്റയും ഫേസ്ബുക്കിനുണ്ട് അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം ഇവിടെ വച്ചിരിക്കുക അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ കസ്റ്റമർ ഏതൊക്കെയാണ് ഇതിനകത്ത് ചൂസ് ചെയ്യാൻ സാധ്യതയുള്ളത് അതൊക്കെ നമുക്ക് എടുക്കാം അപ്പോൾ വെഡിങ് മദർഹുഡ് പാരന്റിങ് ഇതൊക്കെ നിങ്ങളുടെ ബിസിനസ്സിലെ എവിടെയാണോ കണക്ട് ചെയ്യാൻ കഴിയുന്നത് ജസ്റ്റ് ടിക്ക് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും ഇനി ഫിസിക്കലിൽ വെൽനസ് എന്ന് പറയുന്ന ഓപ്ഷൻസ് വരുന്നുണ്ട് ബോഡി ബിൽഡിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് സ്പോർട്സ് യോഗ ഇതെല്ലാം നമുക്കിവിടെ ചെയ്യാം ഇനി ഫുഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് നമ്മുടെ കുക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതെല്ലാം ഡീറ്റെയിൽഡും കൂടെ ഉണ്ട് കേട്ടോ ഇത് ഓരോന്നായിട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽ ഇപ്പോൾ ഇതൊക്കെ എന്താണെന്ന് നമ്മൾ നോക്കും ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് കോഫിയാണോ ജ്യൂസ് ആണോ ഇതിനകത്ത് എല്ലാം ഉണ്ട് ചിലപ്പോൾ നിങ്ങൾ അതുമായി ബന്ധപ്പെടുന്ന എന്തെങ്കിലും മെഷീൻസോ എന്താണോ നിങ്ങൾ വിൽക്കുന്നത് അതെല്ലാം നമുക്ക് ഇവിടുന്ന് ടിക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയുന്നു ഓക്കെ ഇവിടെ ജാപ്പനീസ് ആണോ അല്ലെങ്കിൽ ജർമ്മൻ ആണോ ഏതാണ് ഫ്രാൻസ് ഫ്രഞ്ച് ആണോ ഏതാണ് കൊറിയൻ ആണോ നമ്മുടെ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഇവിടെ പിസ്സ സീ ഫുഡ് വെജിറ്റേറിയൻ ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇനി റെസ്റ്റോറൻറ്റിലേക്ക് വന്നാൽ കോഫി ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഡിന്നർ ഒക്കെ വരുന്നുണ്ട് ഇനി ഹോബീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഹോബീസിൽ ആർട്ട് ആൻഡ് മ്യൂസിക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് ഇവിടെ നമുക്ക് ഡാൻസ് ആണ് ഇപ്പോൾ നിങ്ങളൊരു നല്ല ഡാൻസ് ടീച്ചർ ആണെങ്കിൽ വീട്ടിലിരുന്ന് ഓൺലൈനായിട്ട് ഡാൻസ് പഠിപ്പിക്കുന്നവരാണെങ്കിൽ എന്തുമാത്രം ഓപ്പർച്യൂണിറ്റി ആണെന്നാലോക്കണത് നിങ്ങൾക്ക് ചിലപ്പം നല്ല രീതിയിൽ ഡാൻസ് പഠിപ്പിക്കാൻ അറിയാം നിങ്ങളുടെ വീട്ടിന് ചുറ്റുമുള്ള വളരെ കുറച്ച് പേർക്കായിരിക്കും ചെയ്യുന്നതെങ്കിൽ അതിന് ഓൺലൈനിലേക്ക് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വന്ന് ചെയ്യാനായിട്ട് ഒത്തിരി ആൾക്കാർ ഇപ്പോൾ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ ഒക്കെ വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ ഓൺലൈനിൽ നമ്മുടെ ഡാൻസ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു കുഞ്ഞു സ്ഥലത്തായിരിക്കും കേരളത്തിൽ പക്ഷേ അവിടെ ഇരുന്നുകൊണ്ട് കേരളത്തിനകത്തും ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തുമുള്ള മലയാളികളെ നിങ്ങൾക്ക് ഡാൻസ് പഠിപ്പിക്കാൻ കഴിയും അത് ഓൺലൈൻ ക്യാമറയിലൂടെ ആയതുകൊണ്ട് തന്നെ ഒരേ സമയം നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അതുമായിട്ട് താല്പര്യമുള്ളവരാണ് പരസ്യം ചെയ്യാൻ അതല്ലാതെ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്താൽ റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് ചുമ്മാ നമ്മൾ പരസ്യം ചെയ്തിട്ട് ഇങ്ങനെയുള്ള ടാർഗറ്റിങ്സ് ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ നമുക്ക് റോങ് ഓഡിയൻസ് ആയിരിക്കും വരിക ഡാൻസുമായിട്ട് ഒരു താല്പര്യമില്ലാത്തവർ വെറുതെ വന്നാൽ നമുക്ക് മെസ്സേജ് ചെയ്യും അവസാനം നമ്മുടെ സമയവും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് നഷ്ടമാകുന്നതല്ലാതെ നമുക്കവിടെ സെയിൽ നടക്കില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ ഇനി അടുത്ത് നമുക്ക് താഴോട്ട് നോക്കാനായിട്ട് കഴിയുന്നത് നമ്മുടെ ഡ്രോയിങ് ആർട്ട് റിലേറ്റഡ് ആണോ ഇല്ലെങ്കിൽ ഡ്രംസ് ആണോ ഫൈനാൻസ് ആണോ ഗിറ്റാർ ആണോ പെയിൻറിംഗ് ആണോ പെർഫോമൻസ് ആർട്സ് ആണോ ഫോട്ടോഗ്രാഫി ആണോ അതോടൊപ്പം തന്നെ സിംഗിംഗ് ആണോ റൈറ്റിംഗ് ആണോ സ്കച്ചേഴ്സ് ആണോ അതുപോലെ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് നമുക്ക് ചൂസ് ചെയ്യാൻ കഴിയും ഓക്കെ ഇനി പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് ഇവന്റ് അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും സെയിൽസോ ബിസിനസ്സോ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി ഹോം ഗാർഡൻ റിലേറ്റഡ് ആണെങ്കിൽ ഗാർഡൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം ഡൂ ഇറ്റ് യുവർ സെൽഫ് എന്നുള്ള സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ഇക്വിപ്മെൻറ്സ് ഗാർഡൻ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം ഗാർഡൻ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി പെറ്റ്സ് നമ്മുടെ വീട്ടിലെ വളർത്തു മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ബാഡ്സ് ആണോ കേഡ്സ് ആണോ ഡോഗ്സ് ആണോ അതോടൊപ്പം തന്നെ മറ്റും ഏതൊക്കെയാണെന്നുള്ളത് നമുക്കിവിടെ ചെയ്യാനായിട്ട് പറ്റും ഇനി നേരത്തെ ഞാൻ സൂചിപ്പിച്ചതിൻ്റെ കണ്ടിന്യൂഷൻ പൊളിറ്റിക്കലുമായിട്ട് ബന്ധപ്പെട്ട ചാരിറ്റബിൾ കേസസ് പല ആൾക്കാർക്കും ഓൺലൈനിലൂടെ ലൈഫ് രക്ഷപ്പെട്ട ഒത്തിരി ആൾക്കാരുണ്ടല്ലേ നമുക്ക് തന്നെ പലപ്പോഴും അറിയാം അപ്പോൾ ആ രീതിയിലുള്ള ഏതെങ്കിലും കാര്യങ്ങളെ നിങ്ങൾ ടാർഗറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം അതായത് ആർക്കെങ്കിലും സഹായം ആവശ്യമുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ഡൊണേഷൻ കാര്യങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട് പൊളിറ്റിക്കൽ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് കഴിയും അതിന് ചില അപ്രൂവൽസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട് നമ്മുടെ ഐ വെരിഫിക്കേഷൻസ് ഫേസ്ബുക്കിൽ ചെയ്യേണ്ടതുണ്ട് ഇനി അത് കഴിഞ്ഞാൽ നമ്മൾ ട്രാവലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാവൽ ആൻഡ് ടൂറിസത്തിനകത്ത് അഡ്വഞ്ചറുണ്ട് അതോടൊപ്പം തന്നെ എയർ ട്രാവലുണ്ട് അതോടൊപ്പം ബീച്ചസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മുടെ ഇവിടെ വരുന്നുണ്ട് ഹോട്ടൽസ് അതോടൊപ്പം തന്നെ ലേക്ക് മൗണ്ടൻ നാച്ചുറൽ തീം പാർക്ക് ടൂറിസം വെക്കേഷൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ടാർജറ്റ് ചെയ്യാം ഇനി വെഹിക്കിളിലേക്ക് കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽസ് ആണോ ബോട്ടാണോ ഇലക്ട്രിക്കൽ വെഹിക്കിൾ ആണോ കാരണം ഇതിനകത്തൊക്കെ സെയിൽസ് ഉണ്ട് ഇപ്പോൾ ഇലക്ട്രോണിക് വെഹിക്കിൾ ആകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രോഡക്റ്റ് സർവീസ് ആണോ നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് തന്നെ ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി സ്കൂട്ടർ ഉപയോഗിക്കുന്നവരാണോ ട്രക്ക് ഉപയോഗിക്കുന്നവരാണോ അത് എസ് ഉപയോഗിക്കുന്നവരാണോ ഇതെല്ലാം നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഇനി നമ്മൾ വീണ്ടും താഴേക്ക് തഴയ്ക്കുവെന്ന് കഴിഞ്ഞാൽ ഷോപ്പിംഗ് എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇതിനകത്ത് ഒത്തിരി ഡീറ്റെയിൽസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ഇതുവരെയും സേവ് ചെയ്ത് സൂക്ഷിക്കുകയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതിനകത്ത് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് നിങ്ങൾക്ക് അത് മാർക്ക് ചെയ്തിടാം പിന്നീടാണെങ്കിൽ വാച്ച് ലേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വാച്ച് ചെയ്യാനായിട്ട് കഴിയും ഇനി നമ്മുടെ ഷോപ്പിങ്ങിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബ്യൂട്ടി എന്ന് പറയുന്നതിനകത്ത് നമുക്ക് ധാരാളം കോസ്മെറ്റിക്ക് ഹെയർ എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ടാറ്റോ ബോഡി ആർട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതോടൊപ്പം തന്നെ ക്ലോത്തിങ്ങിനകത്ത് കുട്ടികളുടെ ക്ലോത്തിങ് മെൻസ് ഷൂസ് വുമൺസ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഫാഷൻ ആക്സസറീസിനകത്ത് നമുക്ക് ഡ്രസ്സ് ജുവലറി സൺഗ്ലാസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ടാർജറ്റിങ് ചെയ്യാനായിട്ട് കഴിയും ഈ സൺഗ്ലാസ് ഒക്കെ ചിലപ്പോൾ നമ്മൾ എപ്പോഴും നേരിട്ട് വന്നിട്ട് തന്നെ ആൾക്കാർ വാങ്ങണമെന്നില്ല ഓൺലൈനിൽ ഒത്തിരി പേര് വാങ്ങുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ ഒരു ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അത് സെല് ചെയ്യാനുള്ള വലിയൊരു അവസരങ്ങൾ ഇവിടെയുണ്ട് അപ്പോൾ ഇത് ഇഷ്ടപ്പെടുന്നവരാണ് പരസ്യം ചെയ്യാൻ എല്ലാവർക്കും പരസ്യം ചെയ്യരുത് അതാത് ടാർജറ്റ് ഓഡിയൻസിന് മാത്രം പരസ്യം ചെയ്യണം എന്നുള്ളതാണ് ഇനി ബൊട്ടിക്കാണെങ്കിൽ അങ്ങനെയുണ്ട് കൂപ്പൺസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കൗണ്ട്സ് കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഉപയോഗപ്പെടുത്തുന്നവരാണെങ്കിൽ അങ്ങനെ ടാർജറ്റ് ചെയ്യാം ഇനി കുട്ടികളുടെ ടോയ്സ് ആണെങ്കിൽ അത് നമുക്ക് ടാർജറ്റ് ചെയ്യാനായിട്ട് പറ്റും ഓക്കെ ഓൺലൈൻ ലക്ഷറി ഗുഡ്സ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെ നമുക്ക് ടാർജറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി സ്പോർട്സിലേക്ക് വീണ്ടും വന്നു കഴിഞ്ഞാൽ ഔട്ട്ഡോർ എന്ന് പറയുന്ന ഓപ്ഷനകത്ത് നമുക്കിവിടെ ഫിഷിംഗ് ഇങ്ങനെ കുറേ ഹണ്ടിങ്സ് മൗണ്ടൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് സ്പോർട്സിൽ തന്നെ വീണ്ടും കുറച്ചുകൂടെ ഡീറ്റെയിൽ പോയി കഴിഞ്ഞാൽ ഓട്ടോ റൈസിങ് ബേസ്ബോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് ഗോൾഫ് ഇങ്ങനെയുള്ള വരുന്നുണ്ട് സിമ്മിങ് വരുന്നുണ്ട് ഓക്കെ ടെന്നീസ് ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് സ്പോർട്സിനകത്ത് നമുക്ക് എടുക്കാനായിട്ട് കഴിയും അത് കഴിഞ്ഞ് ടെക്നോളജി എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട് ഇതിനകത്ത് കമ്പ്യൂട്ടറിനകത്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ ഹാർഡ്വെയുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ ഡെസ് ടോപ്പ് ഇപ്പം നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ഹാർഡ്വെയർ വിൽക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ മാത്രമായിട്ട് നമുക്ക് ടാർജിറ്റ് ചെയ്യാൻ പറ്റും അതോടൊപ്പം തന്നെ ഓഡിയോ ഡിവൈസസുമായി ബന്ധപ്പെട്ടത് ക്യാമറ ഇ ബുക്ക് അതുപോലെ ജി പി എസ് ഡിവൈസസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരെയും താല്പര്യമുള്ളവരെയും നമുക്ക് എടുക്കാം പ്രൊജക്ടേഴ്സ് ഉപയോഗിക്കുന്നവരും താല്പര്യമുള്ളവരും നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ കഴിയും ഇത്രയും ഓപ്ഷൻസ് ആണ് നമ്മുടെ സെക്കൻഡ് ലെവലിൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഇതിലേക്ക് വരിക നമ്മൾ ഇനി മൂന്നാമത്തെ ഇതിലേക്ക് പോകുന്നു സോ ഞാൻ ഇതിന്റെ മുഴുവൻ ലിസ്റ്റ് തരാം ഞാൻ എപ്പോഴും ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നവർക്കൊക്കെ പറയുന്ന ഒരു കാര്യം നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതിന്റെ പ്രിന്റ് എടുത്ത് മുഴുവൻ നമ്മളൊന്ന് കണ്ടിരിക്കണം നമ്മൾ അല്ലാതെ കേട്ടു പോകുമ്പോൾ ചിലപ്പോൾ വിട്ടുപോകും പക്ഷെ നമ്മുടെ കയ്യിലൊരു പ്രിൻ്റ് ഔട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പരസ്യം ചെയ്യുന്ന സമയത്ത് വളരെ ഈസിയായിട്ട് അത് ടിക്ക് ചെയ്ത് നമുക്ക് പരസ്യം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് സോ അവസാനം വരെ ഇരിക്കുന്നവർക്ക് ഞാൻ ആയിട്ടുള്ള പ്രിൻ്റ് എടുക്കാൻ കഴിയുന്ന പി ഫയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ ഇത് മുഴുവനായിട്ട് വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളാണ് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് കൂടുതൽ എഫോർട്ട് ഇടാനായിട്ട് എന്നെ സഹായിക്കുക സ്വുക്കളുടെ കമന്റുകളും അറിയിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ ബിഹേവിയറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ആനിവേഴ്സറി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട് ആനിവേഴ്സറി നമ്മൾ ആദ്യം ഒരു പ്രാവശ്യം കണ്ടു അതിന്റെ ഡീറ്റെയിൽഡായിട്ട് അറുപത്തിയൊന്ന് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസം വരെ ആനിവേഴ്സറി ഉള്ളവരെ നമുക്ക് എടുക്കാം ബിഹേവിയറിൽ എടുക്കാനായിട്ട് കഴിയും അതോടൊപ്പം തന്നെ ഇവിടെ മൊബൈൽ ഡിവൈസസ് വെച്ചിട്ട് നമുക്ക് മൊബൈലിന്റെ ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ഫേസ്ബുക്കുമായിട്ട് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ വെച്ചിട്ട് ഐഫോൺ ഡിവൈസസ് റീസെൻ്റ്ലി ഐഫോൺ ഉപയോഗിക്കുന്ന ആൾക്കാരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് റീസെൻ്റ്ലി പുതിയ ഡിവൈസസിലേക്ക് വന്ന ആൾക്കാർ ചിലപ്പോൾ മൊബൈലൊക്കെ വാങ്ങുന്ന ആൾക്കാർ അതുമായി റിലേറ്റ് ചെയ്യുന്ന ധാരാളം പർച്ചേസ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള സ്ഥലങ്ങളിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും അവിടെ ചെയ്യാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഇവിടെ വളരെ ശ്രദ്ധിച്ച് നോക്കേണ്ടത് ഹൈ വാല്യൂ ഗുഡ്സ് പർച്ചേസ് ചെയ്ത കുറച്ച് വിലയുള്ള പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തവരെ മാത്രമായിട്ട് നമുക്ക് പരസ്യം ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ആക്ടിവിറ്റീസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ധാരാളം ഓപ്ഷൻസ് നമ്മുടെ ഗെയിംസുമായിട്ട് ബന്ധപ്പെടുന്നു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ പെട്ടെന്ന് ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ അതായത് ഇവിടെ കൊടുത്തിരിക്കുന്നത് എയ്ലി ടെക്നോളജി അഡോപ്റ്റ് ചെയ്യുന്ന ആൾക്കാർ എന്നുള്ളതാണ് ഞാൻ ഒന്നുകൂടെ എൻ്റെ സ്ക്രീൻ ഞാൻ ഇവിടെ ഒന്ന് എടുക്കാം ഏഴി ടെക്നോളജി അഡോപ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം അതോടൊപ്പം തന്നെ ഫേസ്ബുക്കിൽ കാശ് കൊടുത്ത് പരസ്യം ചെയ്തിട്ടുള്ള ആൾക്കാരെ നമുക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ കഴിഞ്ഞ മുപ്പത് ദിവസത്തിനകത്ത് നമ്മൾ ഫേസ്ബുക്കിന് വേണ്ടിയിട്ട് പ്രൊമോഷൻ പൈസ കൊടുത്ത് പ്രൊമോഷൻസ് ചെയ്തിട്ടുള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം നയൻറ്റി ഡേയ്സിനകത്ത് മൂന്ന് മാസത്തിനകത്ത് ഫേസ്ബുക്കിൽ കാശ് കൊടുത്ത് കാണണം അഡ്വർടൈസിങ്സ് ചെയ്യുന്നത് ബിസിനസ് ഓണേഴ്സ് ആയിരിക്കും ആക്റ്റീവായിട്ട് റൺ ചെയ്യുന്ന ബിസിനസ്സേഴ്സ് ആയിരിക്കും ഫേസ്ബുക്കിന് പൈസ കൊടുത്ത് പരസ്യം ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം അതായത് ആക്റ്റീവ് ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ നമ്മുടെ ഡിവൈസസ് ഏതൊക്കെയാണെന്ന് വെച്ച് ചെയ്യാം ഇനി ഫേസ്ബുക്കിൻ്റെ പേജ് അഡ്മിൻസിനെ നമുക്ക് ടാർജറ്റ് ചെയ്യാം പേജ് അഡ്മിൻസ് എന്ന് പറയുമ്പോൾ ബിസിനസ് പേജ് അഡ്മിൻസിന് നമുക്ക് ടാർജറ്റ് ചെയ്യാം അതോടൊപ്പം തന്നെ കമ്മ്യൂണിറ്റി ക്ലബ്ബ് ക്ലബ്ബ് അങ്ങനെയുള്ളവരെ നമുക്ക് ചെയ്യാം ഫുഡ് ആൻഡ് റെസ്റ്റോറൻറ്റ് അങ്ങനെയുള്ളവരെ നമുക്ക് ചെയ്യാം പുതിയ പേജ് അഡ്മിൻസിനെ ചെയ്യാം റീറ്റെയിൽ പേജസ് ചെയ്യാം ഫുഡ് ആൻഡ് ഡ്രിങ്ക് ക്രിയേറ്റ് അങ്ങനെയുള്ള കാറ്റഗറി ഉള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനായിട്ട് പറ്റും ഹെൽത്ത് ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ ഓഡിയൻസിൻ്റെ ബ്രൗസേഴ്സ് അറിയാൻ പറ്റും ഇപ്പോൾ ക്രോമ് സഫാരി എന്നൊക്കെ ഉള്ള ബ്രൗസേഴ്സ് ആണ് അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസ് ഇതുമായിട്ട് ബന്ധപ്പെടുന്ന എന്തെങ്കിലും ആണെങ്കിൽ ആ രീതിയിലുള്ളവരെ ചെയ്യാം ഇനി പുതുതായിട്ട് ബിസിനസ് തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് താഴെ ആയവര് രണ്ട് വർഷത്തിന് താഴെ ബിസിനസ് ആക്ടിവിറ്റീസ് തുടങ്ങിയ ബിസിനസ് തുടങ്ങിയ ആൾക്കാർ ആറ് മാസത്തിനകത്ത് ബിസിനസ് തുടങ്ങിയ ആൾക്കാർ അവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഇനി ഓപ്പറേഷൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ വിൻഡോസ് ആണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാക്കാണോ ഏത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണെന്നുള്ളത് നമുക്ക് എടുക്കാം അതോടൊപ്പം തന്നെ ചെറിയ ബിസിനസ് ഓണേഴ്സിനെ നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഇനി ഇവിടെ ഡിജിറ്റൽ ആക്ടിവിറ്റീസിനകത്ത് മ്യൂസിക് ക്രിയേറ്റേഴ്സ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇവിടെ നമ്മൾ ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഫാമിലി ഹു ദോസ് ഹു ലീവ് ഇൻ അബ്രോഡ് നമ്മുടെ ഫാമിലിയിൽ പുറത്ത് ആൾക്കാർ താമസിക്കുന്ന അബ്രോഡിലേക്കുള്ള ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ഉള്ളവരെ മാത്രമായിട്ട് ചെയ്യാം ഇനി ഫ്രണ്ട്സ് അബ്രോഡിലുള്ളവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം ഇനി ഏതെങ്കിലും പെസിഫിക് രാജ്യങ്ങളാണെങ്കിൽ അങ്ങനെയുള്ളവരെ നമുക്ക് ചെയ്യാം ഇതൊക്കെ നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ നിന്നാണ് ഡേറ്റ് എടുക്കുക പ്രൊഫൈലിൽ നിന്നല്ല ഇപ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും ഒരാൾ അബ്രോഡിലുണ്ട് അപ്പോഴായിട്ട് ഞാൻ സ്ഥിരമായിട്ട് ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എനിക്ക് അബ്രോഡ് ഒരു റിലേറ്റീവ് ഉണ്ട് എൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാളുണ്ട് എന്ന് ഫേസ്ബുക്കിൽ മനസ്സിലാക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് സോ നമുക്ക് വീണ്ടും വരാം ഇത് ഓരോ രാജ്യങ്ങളിലേക്കുള്ള കാര്യങ്ങളാണ് അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും താഴേക്ക് വന്നുകഴിഞ്ഞാൽ ഇവിടെ മൊബൈൽ ഡിവൈസ് എടുക്കാം ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആമസോൺ വഴി നമുക്ക് നോക്കാൻ പറ്റും ആപ്പിളിൻ്റെ ഡിവൈസസ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഐപ്പാഡ് ആണെങ്കിൽ അതിൻ്റെ ഏത് വെർഷൻ ആണ് ഐഫോൺ ആണെങ്കിൽ അതിൻ്റെ ഫോർ ആണോ ഫൈവ് ആണോ എയ്റ്റ് ആണോ ട്വൽവാണ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ എടുക്കാൻ പറ്റും ഐഫോണ് അതുപോലെയുള്ള ഡിവൈസസ് ബേക്ക്ബ്രേഡ് ആണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഫേസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് സാംസങ് ആൻഡ്രോയിഡ് ഫേസ്ബുക്ക് ആക്സസ് ചെയ്യുന്നത് ഏത് ഡിവൈസിൽ നിന്നാണോ അത് വെച്ച് വരുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗൂഗിളിൻ്റെ അത് വരുന്നുണ്ട് എച്ച് ടി സി വരുന്നുണ്ട് എൽ ജിയുടെ ഡീറ്റെയിൽസ് വരുന്നുണ്ട് ഇങ്ങനെ മൊബൈൽ വെച്ചിട്ട് നമുക്ക് ടാർജി ഇപ്പം നിങ്ങളുടെ ബിസിനസ്സോ അല്ലെങ്കിൽ സർവീസോ ഇതുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും കാറ്റഗറിയിലാണെങ്കിൽ അത് ഉപയോഗിക്കാം ഇനി സോണി ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഇനി മറ്റു ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആൻഡ്രോയിഡ് ആണോ ഐ ഒ എസ് ആണോ അങ്ങനെ കോമൺലി നമുക്ക് വേണമെങ്കിൽ പരസ്യം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇനി നമ്മുടെ നെറ്റ്വർക്ക് കണക്ഷൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ടു ജി ആണോ ഫോർ ജി ആണോ കാരണം നന്നായിട്ട് നെറ്റ് ഉപയോഗിക്കുന്നവർ ഇന്റർനെറ്റിലൊക്കെ ഉപയോഗിക്കുന്നവർ ആ ലെവലിൽ ബിസിനസ്സിലോ അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളിലും പഠനത്തിലൊക്കെ നിൽക്കുന്നവരായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യാം വൈഫൈ ഉപയോഗിക്കുന്നവരാണോ പുതുതായിട്ട് സ്മാർട്ട് ഫോൺ വാങ്ങിച്ച ആൾക്കാരാണെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇനി മൊബൈൽ ഡിവൈസസിനകത്ത് ലാസ്റ്റ് മൂന്ന് മാസത്തിനകത്ത് മൊബൈൽ ഡിവൈസ് ഉപയോഗിച്ച് തുടങ്ങിയവർ പത്ത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ ഇങ്ങനെ ഓരോ മാസം വെച്ചിട്ട് നമുക്ക് ആൾക്കാരെ ആൾക്കാരെടുക്കാനായിട്ട് കഴിയും ഇനി മോർ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്കമ്മിങ് ഇവൻ്റുകളിലേക്ക് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തിട്ടുള്ളവരെ നമുക്ക് എടുക്കാം ഇനി പർച്ചേസിങ് ബിഹേവിയർ ബിഹേവിയറിൽ വന്നാൽ റീസൻ്റായിട്ട് നമ്മുടെ ഓൺലൈനായിട്ട് പർച്ചേസിങ്സ് ചെയ്തിട്ടുള്ള ആൾക്കാരെ എൻഗേജ്ഡ് ഷോപ്പേഴ്സ് എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ നമ്മുടെ ഫുട്ബോൾ അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഓഫ് ഫുട്ബോൾ ഫാൻസ് ഇങ്ങനെ ചെയ്യുക ഇനി നമ്മുടെ ട്രാവൽസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഫ്രീക്വൻറ്റ് ഇൻ്റർനാഷണൽ ഉണ്ട് റിട്ടേൺ ഫ്രം ട്രാവൽസ് വൺ വീക്ക് ടു വീക്സ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും ഡീ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ടാർജറ്റിങ് ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു ഇതിൽ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണുന്ന ആൾക്കാർ ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരിക്കില്ല സോ ഞാൻ നേരത്തെ കമ്മിറ്റ് ചെയ്തതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൻ്റെ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ഫയൽസ് ഉണ്ട് അത് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്നു നിങ്ങളത് ഡൗൺലോഡ് ചെയ്യുക ഉപയോഗപ്പെടുത്തുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഒരു കമൻറ്റ് ഒരു ചെറിയ കമൻ്റെങ്കിൽ ചിലപ്പോൾ ഒരു ഒരു ഐക്കൺ ആയിരിക്കാം എന്തെങ്കിലും ഒരു തെമ്പും പ്രശ്നമായിരിക്കാം നിങ്ങളുടെ കമൻറ്റ് ഈ വീഡിയോയുടെ താഴെ തരിക കാരണം ഞാൻ എന്തിനാ ഇത് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ എത്ര പേരാണ് ഇത് പ്രയോജനപ്പെടുത്തുന്നത് ചിലപ്പോൾ നിങ്ങളൊരു പരസ്യം ചെയ്തിട്ട് അതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാം ഈ വീഡിയോ കണ്ടുവെങ്കിൽ എന്ന് പറയാം സബ്സ്ക്രൈബ് ചെയ്തു എങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറയാം സോ നിങ്ങളുടെ ഓരോരുത്തരുടെ റെസ്പോൺസ് ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ടാവും സോ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ഫയൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷനിലേക്ക് ലിങ്ക് ആയിട്ട് തന്നെ കൊടുക്കുന്നു സോ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷൻ ലിങ്കിലേക്ക് ഒന്ന് പോവാം അത് അതിനുശേഷം ഒന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് പി ഡി എഫ് ഫയൽ ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന കണക്റ്റഡ് ആയിരിക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയട്ടെ ഇന്നത്തെ കാലത്ത് നമുക്ക് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഓവർലോഡാണ് ഒത്തിരി ഇൻഫർമേഷൻസ് ഉണ്ട് പക്ഷേ അപ്ലൈഡ് ചെയ്യ ആയിട്ടുള്ള ആണ് നമുക്ക് പവർ എന്ന് പറയും അപ്പോൾ നമ്മുടെ ഓരോ ഇൻഫർമേഷൻസ് നമ്മൾ അപ്ലൈ ചെയ്ത് നമ്മുടെ ബിസിനസ്സിൽ പ്രയോജനപ്പെടുത്തുവാൻ കഴിയുമ്പോഴാണ് നമുക്ക് വിജയങ്ങൾ നടക്കുക സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടും അത് നിങ്ങളുടെ ബിസിനസ്സിൽ പ്രയോജനം ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു കണക്റ്റഡ് ആയിരിക്കും ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നിൽക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം പ്രവീൺ കാൽവിൻ കാൽസ